ആൽഫ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴം വറുത്തത് കൊണ്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴം 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ്, വെള്ളം, മൈദ, മുട്ട, അരിപ്പൊടി, എള്ള്, ജീരകം, റവ, മഞ്ഞൾപ്പൊടി, എണ്ണ, ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഒരു ബൗളിലേക്ക് മൈദയും, 1 കപ്പ് മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 3 ടേബിൾ സ്പൂൺ റവയും, 1/4 കപ്പ് അരിപ്പൊടിയും, ഇട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 1 മുട്ട. പൊടികളെല്ലാം ആദ്യമായിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യാൻ. ഞാൻ അറിയാതെ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒറ്റയടിക്ക് ആയിട്ട് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഒഴിക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി താമസമുണ്ട്. അത് ഞാൻ തന്നെ ഒരു കയ്യിൽ മൊബൈലും വെച്ച് മറ്റേ കൈയും കൊണ്ട് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ താമസം വരുന്നത്. തന്നെ ചെയ്യുന്നുള്ള പരിപാടിയാണ്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ജീരകം, എള്ള് ഇതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ചിലർ ഇതിനെ കളറ് ചേർക്കും, ചിലർ മധുരം ചേർക്കും, പഞ്ചസാര ചേർക്കും. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല. കളറിന് പകരമായിട്ട് ഒരു മഞ്ഞൾ കളറ് ഏത്തപ്പഴം വറുക്കുന്നതിന് സാധാരണ ഉള്ളതാണ്. അതിന് പകരം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഈ ബാറ്ററി മധുരം ഞാൻ ചേർക്കത്തില്ല. മധുരം ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്, അപ്പം ഇതിനും കൂടെ മധുരം ആയി കഴിയുമ്പോൾ കഴിക്കാൻ ഒരു സുഖം തോന്നത്തില്ല. അതുകൊണ്ടാണ് മധുരം ചേർക്കാത്തത്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം വറുക്കാനായിട്ട് നല്ല പഴുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം പഴുത്തു പോകരുത്. അറിയാമല്ലോ, ഒരു തൊലിയൊക്കെ സ്വല്പം കറുത്ത് വരുന്ന സമയമാകുമ്പോൾ എടുത്ത് ഇതുപോലെ ഏത്തപ്പഴം വറുക്കണം. എള്ളും ജീരകവും ഒക്കെ ചേർത്ത് ഉള്ളത് കാരണം നല്ല മുരിഞ്ഞ്, പിന്നെ അരിപ്പൊടിയും റവയും ഒക്കെ ഉള്ളത് കാരണം നല്ല മുരിഞ്ഞിരിക്കുന്ന ഒരു സ്നാക്സാണ്. ഇതിനു മുമ്പ് ഞാൻ ഏത്തപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തൊരു, അത് കാണാതെ വേറൊരു വെറൈറ്റി ആണ്. നല്ലോണം ഇളക്കി കൊടുത്ത് കറക്റ്റ്, ഇതാണ് ഈ ബാറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. നിങ്ങൾ എൻ്റെ ഏത്തപ്പഴത്തിൻ ഫുൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കണ്ടാലറിയാം, ആ ഏത്തപ്പഴത്തേലെല്ലാം മാവ് നല്ല പൊതിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരുന്നാലേ കഴിക്കാനൊരു സുഖം തോന്നത്തുള്ളൂ. ഞാൻ നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് നടുവേ വേണേലും മുറിക്കാം, നൈസായിട്ട് വേണേലും കീറാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നല്ല നാടൻ കായാണ്, നല്ല അകമൊക്കെ നല്ല ചുമന്നിരിക്കുന്നത് കണ്ടില്ലേ, നല്ല നാടൻ കായാണ്. ഇങ്ങനെ നാടൻ കായൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ വാങ്ങിച്ച് വെച്ച് 4 മണിക്കൊക്കെ, ഇപ്പോൾ ആണെങ്കിൽ മഴയൊക്കെ ഉണ്ട് 4 മണിക്ക്, ആ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഇത് കഴിക്കാൻ, നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഓരോന്നും കീറി ബാറ്ററിനകത്ത് മുക്കി, നല്ലോണം മുക്കി എണ്ണ ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻസ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെ ഓരോന്നും വെച്ച് നല്ല ചൂടായി
എണ്ണ നല്ല ചൂടായ എണ്ണയിലാണ് നമ്മൾ ഇത് ഇടുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കണം, ചൂട് കുറച്ച് വയ്ക്കണം. എങ്കിലേ ഈ മൈദയും അരിയും റവയും ഒക്കെ ചേർന്നല്ലേ, എങ്കിലത് നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ഫുൾ വോളിയത്തിൽ തീ വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് വേകുകയില്ല. ഇച്ചിരി തണുത്താൽ തന്നെ ആ മുരിഞ്ഞ അതുപോലെ നിൽക്കുകയില്ല. നല്ല ഇത് ചെറിയ തീയെ വെച്ച് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല മുരിഞ്ഞ് തന്നെ അതിരിക്കും, കുറേ നേരം ഇരിക്കും. കാരണം റവയും അരിപ്പൊടിയൊക്കെ ഉള്ള കാരണം നല്ല മുരിഞ്ഞ് തന്നെ ഇരിക്കും. അത് ചെറു തീയിലിട്ട് വേണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം, ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇട്ട് സമയമെടുക്കും, എടുത്ത് ആദ്യത്തെ ഒരു ട്രിപ്പ് വാങ്ങാനായിട്ട് തന്നെ സമയമെടുത്തിട്ടുണ്ട്. അത് ഇത് ഈ കാരണം കൊണ്ടാണ്, ചെറു തീയിലിട്ട് വേണം, പിന്നെ തിരിച്ച് മറിച്ച് വിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. എള്ളും ജീരകവും ഏലക്കാപ്പൊടി വേണ്ടവർക്ക് അങ്ങനെ ഏലക്കയും ചേർക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, എള്ളും ജീരകവും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഓരോന്നും മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ച് എടുക്കണം. നല്ല മഴയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു 4 മണി സ്നാക്സാണ്. ഞാൻ ഇതിനു മുമ്പ് വാഴക്കാട ചെയ്തിട്ടുള്ളത് ബജിയാണ്. അതും ഏത്തപ്പഴം കൊണ്ടും ചെയ്യാം. അതിന് ഒത്തിരി പഴുത്ത ഏത്തപ്പഴം പാടില്ല, അതിന് മഞ്ഞ കളർ വരുമ്പോൾ നമുക്കത് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറൊക്കെ മാറി നല്ല ചുമന്ന കളറായി, കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാണ് വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. മറ്റുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. നല്ല മുരിഞ്ഞ് നല്ല കളറൊക്കെ ആയി. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡിലാണ് കാണിച്ചിരിക്കുന്നത്, കാരണം കാണുന്നവർക്ക് തന്നെ ബോറടിക്കും. അല്ലെങ്കിൽ മാവ് മുഴുവനും ഏത്തപ്പഴത്തെ പൊതിഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് മാ ബാറ്ററിൻ്റെ ശരിക്കുമുള്ള കൺസിസ്റ്റൻസി. അങ്ങനെയാണ് മുഴുവൻ ഞാൻ വറുത്ത് കോരി ചൂട് ചായയിലൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഏത്തപ്പഴം വറുത്തത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരു എന്നിട്ട് കമൻസ് ഇടണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ. Thank you for watching. Thank you.